അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നമ്മുടെ ഡെലിവറി സ്റ്റോറി ഓൾറെഡി എന്താ പറയുക, ഒരു 8 മാസം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ ലിങ്ക് ഇടാം, അത് പോയി ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോണ 8 മാസം കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടായ കാര്യങ്ങളാണ് പറയാൻ പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ ഡെലിവറി സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ ബർത്ത് സ്റ്റോറി എന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അതെല്ലാം നിങ്ങളൊരു ഔട്ട്ലൈൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് എന്തായിരുന്നു, ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, അതൊക്കെ ഞങ്ങൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത്. കാരണം നമുക്ക് വീഡിയോ എത്രയും ഷോർട്ടാക്കണം, അത്രയും നമ്മൾ ഷോർട്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ അതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഞങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥ, അപ്പം ഇവളുടെ ഭാഗത്തു നിന്ന് ഇവളുടെ അവസ്ഥ എന്തായിരുന്നു, എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ അവസ്ഥ എന്തായിരുന്നു, അതാണ് നമ്മളിന്ന് വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനിയോട്ട് മേഖല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ 8 മാസം വരെ കണ്ടല്ലോ, 9 മാസം കഴിഞ്ഞ് കൂടുതൽ വ്യത്യാസങ്ങളൊന്നുമില്ല. 9-ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹേർട്ട് ബേൺ കൂടി, അത് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. പണ്ടൊക്കെ നിങ്ങൾ പഴയ വീഡിയോയിൽ അറിയാലോ, എനിക്ക് 1-ോ 2-ഓ ദിവസം ഉണ്ടാവാറുള്ളൂ. പക്ഷേ ആ 9-ാം മാസത്തിലേക്ക് കടന്നതോടുകൂടി ഭയങ്കരമായിട്ട് ഈ എല്ലാ ദിവസവും ഹേർട്ട് ബേൺ ഉണ്ടാവുമായിരുന്നു. പിന്നെ 9-ാം മാസം സ്റ്റാർട്ട് ആയപ്പോഴാണ് ശരിക്കും എനിക്ക് കാലിൽ നീര് വന്നു തുടങ്ങിയത്. വലിയ കാര്യമായിട്ടുള്ള നീരല്ല, എന്നാലും ചെറുതായിട്ട് എനിക്ക് കാലില് നീര് വന്നു തുടങ്ങിയത് 9-ാം മാസത്തിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു സംഭവം വന്നു തുടങ്ങിയത്. പിന്നെ അതേപോലെ എന്താ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ എനിക്ക് സ്ട്രെച്ച് മാർക്കുകളൊന്നും വന്നില്ല എന്ന്. ഒരു ആ ഒരു 7-ാം മാസം കഴിഞ്ഞ് ഒരു 8-ാം മാസം ഒക്കെ ആയപ്പോഴാണ് എനിക്ക് സ്ട്രെച്ച് മാർക്കും സ്റ്റാർട്ട് ചെയ്തത്. ഒത്തിരി കാര്യമായിട്ടില്ലെങ്കിലും എല്ലാം ഒരു പൊടിക്ക് പൊടിക്ക്, എല്ലാം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒരു ഇച്ചിരി ഇച്ചിരി, ഒത്തിരി ഇല്ലാതെ ഇച്ചിരി ഇച്ചിരി അവിടുന്ന് ഇവിടുന്ന് പൊടിക്കെല്ലാം കിട്ടിയിരുന്നു. എനിക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും വാട്ടർ ബ്രേക്ക് ആകുമ്പോൾ വേദന ഉണ്ടോ എന്ന്. വേദന ഒന്നുമില്ല, നമ്മൾ അറിയപോലും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ആ ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കും എന്നല്ലാതെ നമുക്ക് പെയിൻ ഇല്ല വാട്ടർ ബ്രേക്ക് ആകുമ്പോൾ. അപ്പം അതോർത്തും ആരും പേടിക്കേണ്ട. വാട്ടർ ബ്രേക്ക് ആയി നമ്മൾ മിഡ്വൈഫിനെ വിളിച്ചു. മിഡ്വൈഫ് എന്താ പറയുക, ഹോസ്പിറ്റലിലേക്ക് ചെന്നോളാൻ പറഞ്ഞു. മിഡ്വൈഫ് ഹോസ്പിറ്റലിൽ വിളിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം നമുക്ക് നേരെ പോയി എന്താ പറയുക, ട്രയാജ് എന്നാണ് പറയുന്നത്, എമർജൻസി പോലെ തന്നെ ട്രയാജ്, അതിന് പറയണതാണ് ട്രയാജ്. നമ്മൾ ട്രയാജിൽ ചെന്ന് അവിടെ ചെന്ന് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതിയെടുത്ത് എല്ലാമായി അധികം നേരെ വന്നത്. മിഡ്വൈഫ് വിളിച്ച് പറഞ്ഞു തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ ചെല്ലുന്നു, വെയിറ്റിംഗ് ഏരിയയിൽ ചെന്ന് നേഴ്സ് വന്ന് വാട്ടർ ബ്രേക്ക് ആയതാണോന്ന് ടെസ്റ്റ് ചെയ്തു. വാട്ടർ ബ്രേക്ക് ആയതാന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഓക്കെ, നമ്മളിനി എന്തായാലും ഡെലിവറി ഇന്ന് നടത്തുകയാണ്. പെയിൻ വരാൻ വേണ്ടി, പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി അത് ചെയ്യും. ആദ്യമിപ്പോൾ ഒരു ഡോക്ടർ വന്നു, സെർവിക്സ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേഴ്സ് വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പ്രഷർ നോക്കി, കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കി, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് ഒരു നേഴ്സ് അവൈലബിൾ ആയിട്ട് വന്നു. അപ്പോൾ അധികം സമയമൊന്നും എടുത്തില്ല, അരമണിക്കൂറിനുള്ളിൽ എന്നെ റൂമിലേക്ക് മാറ്റി. റൂമിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ വരുണ്ണം റൂമിലേക്ക് വരാൻ പറ്റണതായി. ബസ്സിൽ വിചാരിച്ചിരുന്നു വേദന സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പിഡ്യൂറിൽ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്നത്ര സഹിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചെന്നപ്പോൾ അധികം വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, അവർ പെയിൻ വരാനുള്ള മരുന്ന് തന്നു തുടങ്ങി. കുറച്ച് നേരം ഒരു എന്താ പറയുക, ഒരു 4 ഒക്കെ ആയപ്പോഴാണ്, 4 ഒക്കെ സർവിക്സ് ഓപ്പൺ ആയപ്പോഴാണ്, 4 സെന്റിമീറ്റർ ഡയലേറ്റ് ആയപ്പോഴാണ് എനിക്ക് വേദന കുറച്ചുകൂടെ കൂടാൻ തുടങ്ങിയത്. അപ്പൊ അവര് പറഞ്ഞു വരുൺ പുറത്തായിരുന്നു, വരുൺ പുറത്ത് കാറിൽ ഉറങ്ങാൻ വേണ്ടി പോയ സമയത്താണ് ഇവരെന്നോട് പറഞ്ഞു ഈ എപ്പിഡ്യൂറിൽ ചെയ്യണ്ടോന്ന് ചോദിച്ചു. ഞാൻ ചെയ്യണ്ട, എനിക്ക് വേദന തീരെ പറ്റില്ല. അപ്പോഴൊന്നും എനിക്ക് വേദന ഇല്ല കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ, ഞാൻ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ ഡോക്ടർ സർജറിക്ക് പോവുകയാണ്, ഇവിടെ ഉണ്ട് സർജറി, പുറത്ത് ഹോസ്പിറ്റലിന്റെ പുറത്ത് വേറെ എവിടെയോ ഡോക്ടർക്ക് പോകണം, വേറെ ഏതോ ഹോസ്പിറ്റലിലൂടെ പോകണം. അപ്പൊ ഡോക്ടർ വരാൻ ഒരു 3 മണിക്കൂർ എടുക്കും, അപ്പൊ ഇപ്പൊ എടുത്തില്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വരുണ്ണ വിളിച്ചു ചോദിച്ചു എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ പറഞ്ഞു അവര്, എനിക്ക് ഇപ്പൊ സഹിക്കാൻ പറ്റുന്ന വേദനയാണ് ഇപ്പൊ എടുക്കണോ എന്ന്. വരും പറഞ്ഞു നിന്റെ ഇഷ്ടം, എടുക്കണമെങ്കിൽ എടുക്ക്, അല്ലെങ്കിൽ. അപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ ഇവര് 3 മണിക്കൂർ എന്ന് പറഞ്ഞു, പക്ഷേ ഡോക്ടർ അങ്ങനെ 4 മണിക്കൂർ 5 മണിക്കൂർ ആയി കഴിഞ്ഞ എൻ്റെ പ്രസവം ഗാനം കഴിഞ്ഞാലോ, എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ലാതെ വന്നാലോ, അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ എടുക്കാം. കാരണം ആ ഹോസ്പിറ്റലിൽ ഏറ്റവും നന്നായിട്ട് എപ്പിഡ്യൂറൽ നമ്മൾ ഈ അനസ്തേഷ്യ എന്നൊക്കെ പറയണ പോലെ ആ സംഭവം എടുക്കണ
ഡോക്ടർ, ഏറ്റവും നല്ല ഡോക്ടർ ആ പുള്ളിയാണ്. അപ്പോൾ ആ പുള്ളി ചെയ്യണമെന്നാണ് എല്ലാവരും പറയണത്. അപ്പൊ അതുകൊണ്ടാണ് സംഭവം. വേറെ ഡോക്ടർ ഇല്ലായിരുന്നു തോന്നുന്നുണ്ടല്ലേ ആ സമയത്ത്, വേറെ ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഞങ്ങളുടെ ആ ദിവസം ഈ ഇങ്ങനെ ഒരു നല്ല ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരുന്നു നമ്മള് നേരത്തെ എടുത്തു സംഭവം. ഈ ഡോക്ടർ ആക്ച്വലി അവരെന്നോട് പറയണത് ഒരു 8:30 അവര് പറയണത് ഇപ്പൊ ഇനി ചെയ്താ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. 8:30 എനിക്ക് സഹിക്കാവുന്ന പെയിനാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അല്ല നേഴ്സ് പറഞ്ഞു, ഒരു 10 മിനിറ്റിനുള്ളിൽ ഡോക്ടർ വരും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. 8:30 ഡോക്ടർ വന്നില്ല. എനിക്ക് പെയിൻ കൂടാൻ തുടങ്ങി. കാരണം അവർ ഡോസ് കൂട്ടി എനിക്ക് പെയിൻ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. ആ സമയത്ത് 4 ഡയലേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 8:30 ഡോക്ടർ വന്നില്ല. 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല പെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയുക, ഗ്യാപ്പ്, നമുക്ക് പെയിൻ വന്ന ഗ്യാപ്പ് നേരത്തെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടുമ്പോൾ ആ പെയിൻ വന്ന ഗ്യാപ്പ് എങ്കിൽ പിന്നെ പിന്നെ ആ ഒരു 8:30 മുതലില്ലേ ആ ഗ്യാപ്പ് അങ്ങ് കുറഞ്ഞിട്ട് ഈ പെയിൻ വരും, നന്നായിട്ട് പെയിൻ വരും. എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചൊക്കെ അമർത്തി അവിടെയൊക്കെ ഇടിച്ചും എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ പെയിൻ ഇങ്ങനെ പയ്യെ താന്നു പോകുമ്പോൾ ഒരു ശ്വാസം അങ്ങനെ കുറഞ്ഞല്ലോ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആ അടുത്ത പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ഓ, ആ ഒരു ഡോക്ടർ 9:30 വരെ, ആ 9:30 വരെ എനിക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എപ്പിഡ്യൂറൽ ചെയ്യണ സമയത്തും എനിക്ക് കോൺട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പിഡ്യൂറൽ എടുക്കുമ്പോൾ വേദന ഉണ്ടോ, അതേപോലെ തന്നെ നടുവേദന ഉണ്ടാവും, ഇങ്ങനെയുള്ള കുറേ അഭിപ്രായങ്ങളുണ്ട്. അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് വേദന സഹിക്കാൻ വയ്യാത്ത കാരണം ഞാൻ എടുത്തു. അത് എടുക്കണതിന് മുന്നേ ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും, ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ, ഞങ്ങൾ പോയ ഹോസ്പിറ്റലിൽ അവർ എനിക്കൊരു പേപ്പർ തന്നു. ഈ പേപ്പർ തന്നിട്ട് അതിൻ്റെ അകത്ത് സൈൻ ചെയ്യാൻ പറഞ്ഞു. കാരണം എപ്പിഡ്യൂറൽ എടുക്കാൻ നിങ്ങൾക്ക് അനുവാദം എന്ന് വെച്ചാൽ നിങ്ങൾ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സൈൻ ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. പക്ഷേ ഇത് സ്വാതി പറഞ്ഞ പോലെ എല്ലാവരുടെ ഇഷ്ടമാണ്, അവരവരുടെ ഇഷ്ടമാണ്. നോർമലായിട്ട് ഇപ്പം വേദന സഹിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ സഹിച്ച് ഇതാക്കാം. എനിക്ക് അത്രയ്ക്ക് പറ്റില്ല. എന്നെ കൊണ്ട് മാക്സിമം പറ്റണ പോലെ ഞാൻ എന്താ പറയുക, എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ സഹിച്ചു. അതിൽ കൂടുതൽ എനിക്ക് പറ്റണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ എടുക്കാന്നുള്ള തീരുമാനത്തിലെത്തി. ആ ഞാൻ പറയല്ലോ, നടുവേദന ഉണ്ടാവും ഇല്ലയോ എന്നുള്ളത് അതെനിക്ക് ഈ വീഡിയോ എടുക്കണവരെ, അപ്പൊ ഏകദേശം എന്താ പറയുന്ന ഒരു എത്രാം തീയതി, 22-ാം തീയതി, ഈ 22-ാം തീയതി വരെ എനിക്ക് പ്രശ്നമില്ല. ഇനി ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ തൽക്കാലം എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റില്ല ഇതെടുത്തുകൊണ്ട് വേദന ഉണ്ടാവുമെന്ന്. ഇതുവരെ എനിക്ക് ആ എപ്പിഡ്യൂറൽ എടുത്തുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പിന്നെ എപ്പിഡ്യൂറൽ എടുക്കുമ്പോൾ വേദന ഉണ്ടാവുമെന്ന് ഡൗട്ട് ഉണ്ട്. ആ എടുക്കണ സമയത്ത് ആ സൂചി നീഡിൽ കുത്തണ സമയത്തില്ല, കുത്തണ സമയത്ത് ഞാൻ ശരിക്കും ഞാൻ കരഞ്ഞു എന്നല്ല, ഒച്ച എടുത്തു, അയ്യോ എന്ന് പറഞ്ഞ് ഒച്ച എടുത്തു. ആ നീഡിൽ കയറണ സമയത്ത് എനിക്ക് വേദന എടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ എൻ്റെ എന്താ പറയുക, വയറിൻ്റെ താഴത്തേക്ക് ഫുള്ള് ഫ്രീസായി, ഭയങ്കര തണുപ്പ് പോലെ ഫ്രീസായി. ആ ഒരു ഇത് മാറാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രസവവും കഴിഞ്ഞ് പിറ്റേ ദിവസം ഏകദേശം രാത്രിയോളമായി. ഇത്രയൊക്കെ ഉള്ളൂ എപ്പിഡ്യൂറലിൻ്റെ കാര്യം. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതുതരം ഡെലിവറിക്ക് അങ്ങനെ വേദന ഉണ്ടായില്ല. പിന്നെ പുഷ് ചെയ്യണ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അവർ നമുക്ക് ട്രയൽ പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യണ്ടേന്നുള്ളത്. അതിനുശേഷമാണ് വന്ന്, അതും വളരെ സ്മൂത്തായിട്ട് എന്താ പറയുക, ട്രയൽ ചെയ്ത് കഴിഞ്ഞ് ട്രയൽ ചെയ്തപ്പോഴത്തേക്കും കൊച്ചിൻ്റെ തല പുറത്തേക്ക് വന്നായിരുന്നു. പിന്നെ വേഗം ഡോക്ടർമാർ വന്ന് ഒരു 15 മിനിറ്റ് എടുത്തുള്ളൂ കൊച്ചു വരാനായിട്ട്. അതും സ്മൂത്തായിട്ട് വരുന്നു. പുഷും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതും വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബേബീനെയും കിട്ടി. ബേബി എല്ലാം ഓക്കെ ആയിരുന്നു. പ്രീമെച്ചുവർ ആണെങ്കിൽ പോലും പ്രീമെച്ചുവറിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം സ്മൂത്തായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് പെയിൻ കില്ലർ, അതായത് ഈ മെഡിക്കേഷനുള്ള മരുന്നുകൾ, പെയിൻ കില്ലർ, നമ്മൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളവരും പെയിൻ കില്ലറൊക്കെ തരുമായിരുന്നു. അത് കഴിച്ചായിരുന്നായിരിക്കും നമുക്ക്, എനിക്ക് അവിടെ അങ്ങനെ അധികം ഡെലിവറി കഴിഞ്ഞതിൻ്റെ പെയിനോ കാര്യങ്ങളോ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. 4 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു, അത് കഴിച്ചുകൊണ്ടേ ഇരുന്നു. ഇത്രയൊക്കെയാണ് ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കുണ്ടായ അനുഭവങ്ങൾ. എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് വലിയ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വരുൺ എന്തൊക്കെയാണ് അവിടെ വെച്ച് തോന്നിയത്, വരുണിന്റെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് വരുൺ പറയും. അപ്പൊ എന്റെ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, ഞാൻ ഈ ഡെലിവറി നടക്കുന്നത് June 13th. എന്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് June 11th. ഈ June 11th എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വരണ നേരത്തെ ഉണ്ടായ സംഭവങ്ങളാണ്.
എനിക്ക് ഒരു ക്യാമറ മേടിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. ഒരു ക്യാമറ മേടിക്കണം, അതേ ക്യാമറ മേടിച്ചു, അതിലാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാനോണിൻ്റെ G7X എന്ന് പറഞ്ഞൊരു ക്യാമറ മേടിച്ചു. അപ്പം ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ കടയിൽ ബെസ്റ്റ് ബൈ നിങ്ങൾ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ബെസ്റ്റ് ബൈയിൽ ഞങ്ങൾ പോയി അങ്ങനെ ക്യാമറയൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെയായിട്ടാണ് ഞാൻ പോയത്. ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി, ഞങ്ങൾ ഒരുമിച്ച് പോയി ക്യാമറയൊക്കെ എടുത്ത് തിരിച്ച് വന്നു. അന്നാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോണത്. അപ്പോൾ അല്ല, ഇന്നല്ല, അതിൻ്റെ പിറ്റേ ദിവസം ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചുമ്മാ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്നല്ല. അവിടെ വീടിൻ്റെ പുറകിൽ അവരുടെ വീടിൻ്റെ പുറകിൽ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ നല്ല കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ ഇരുന്നിട്ട് പുതിയ ക്യാമറ വെച്ചിട്ട് അവിടെ പോകാൻ ഇരുന്ന് അങ്ങനെ പോയി. തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രിയായി തിരിച്ചു വന്നപ്പോൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഉറങ്ങാണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു, നമുക്കൊരു വീഡിയോ ഇടാനുണ്ടായിരുന്നു. അപ്പം അന്നൊരു വീഡിയോ ഇട്ടു അല്ലേ, അന്നൊരു വീഡിയോ ഇട്ടു. ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 12ാം തീയതി അല്ല, 13ാം തീയതി വെളുപ്പിന് ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോഴേക്ക് ഞാൻ വീഡിയോ ഇട്ടു. ഇട്ടിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഉറക്കം വന്ന്, ഞാൻ ഉറങ്ങാൻ വേണ്ടി പോയി. പോയി കഴിഞ്ഞ് ഇവിടെ ഞാൻ ലൈറ്റ് ഉണ്ടാക്കിയപ്പോഴേക്കും ഇവിടെ എണീറ്റ് ഇവിടെ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു ഓക്കെ, എന്തോ ലീക്കാവണ പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ല, ഒന്നും വെറുതെ ഒന്നും കൂടി എന്താ പറയുക, ഈ വേറെ ഡ്രസ്സ് ഇട്ട് നോക്കുക, എന്നിട്ട് ഒന്നും കൂടി കുറച്ച് നേരം കിടന്ന് നോക്ക്, ചിലപ്പോൾ ഓർഡർ പോയിട്ട് ആയിരിക്കില്ല എന്ന് ഞാൻ വെറുതെ ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, കാരണം ഒരു മാസം മുന്നേയുള്ള കാര്യമല്ലേ. അപ്പോൾ പക്ഷേ പിന്നീട് അവൾ പറഞ്ഞു പിന്നെ എന്തേ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് കാര്യം ഡൗട്ടായി. മിഡ് വൈഫിനെ വിളിച്ചു, ഇവൾ പറഞ്ഞ പോലെ മിഡ് വൈഫ് ഹോസ്പിറ്റലിലേക്ക് വിട്ടു, നേരെ ഹോസ്പിറ്റലിൽ വിട്ടു. അപ്പോഴും എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ഞാൻ, എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ കണ്ണൊക്കെ കലങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ഉറക്കം ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവസാനം ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാധീനം ആദ്യം കയറ്റിയിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്യണം, ഈ ഒരു സംഭവം ആക്ച്വലി ആണോ വാട്ടർ ബ്രേക്ക് ആണോ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ നേരത്ത് ഞാൻ അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ്. വെയിറ്റിംഗ് റൂമിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും തന്നെ ഉണ്ട്, ഉറങ്ങാനും പറ്റില്ല. എൻ്റെ അമ്മ നല്ല ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ടയർഡായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന അടുത്ത് പെട്ടെന്ന് സ്വാതി വിളിച്ച് വാട്ടർ ബ്രേക്കാണ് സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാൻ അപ്പോഴേ എനിക്ക് ആയിക്കൂടി വിറവലായി പോയി. ഈശ്വര എനിക്ക് എന്ത് ചെയ്യും, എന്ത് കാണിക്കും, ഞങ്ങൾ എന്താ പറയുക, ഒന്നും പ്രിപ്പയർഡ് അല്ല, എല്ലാം ഭയങ്കരമായ ഒരു അവസ്ഥയിലിരിക്കണത്. അപ്പം ഞാൻ ഇത് അങ്ങനെ അവസാനം വണ്ടിയിൽ പോയി. എനിക്ക് എൻ്റെ വീട്ടിൽ വിളിച്ച് പറയണം, ഇവളുടെ വീട്ടിൽ വിളിച്ച് പറയണം, ഇങ്ങനെയുള്ള കുറേ കടമ്പകളുണ്ട്. അപ്പം അവസാനം ഞാൻ വണ്ടിയിൽ പോയി. എൻ്റെ മൊബൈലിലാണെങ്കിൽ ഇച്ചിരി ചാർജ് ഉണ്ടായിരുന്നുള്ള ആ നേരത്ത്. അപ്പോൾ വണ്ടിയിലിരുന്ന് വണ്ടി ഓണാക്കി മൊബൈലിൽ ചാർജ് ചെയ്ത് എല്ലാവരും വിളിച്ചു, പ്ലസ് ഇതിൻ്റെ ഇടയിൽ വീഡിയോ കൊടുക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ എന്താ പറയുക, ഉറക്കമായിരുന്നു ഏക പ്രശ്നം എനിക്കുണ്ടായിരുന്നത്. ബാക്കി എല്ലാം സ്മൂത്തായിട്ടൊക്കെ പോയി. ഞാൻ ഒരു ലേശം ടയേർഡായിരുന്നു കൂടെ നോക്കുമ്പോൾ. പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ റൂം കിട്ടിക്കഴിഞ്ഞപ്പോൾ റൂമിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം റൂമിൽ ഒരു ഫുൾ ടൈം നേഴ്സ് എപ്പോഴും സൈഡിൽ തന്നെ ഉണ്ടാവും. ഒരു നേഴ്സ് ഫുൾ ടൈം നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, അപ്പോൾ ഈ നേഴ്സും അവിടെ ഉണ്ട്, ഇടക്കിടക്ക് ആൾക്കാർ വന്നു പോകുന്നു, നമുക്ക് പൂർണ്ണമായിട്ടൊരു ഉറക്കമൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഞാൻ വണ്ടി പോയി, കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ എഴുതി പോയി കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചപ്പോഴേക്കും പിന്നെ ആൾക്കാരുടെ വിളിയോ വിളി, പിന്നെ വിളിയോ വിളി, നാട്ടിൽ നിന്ന് വിളിയോ വിളി, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ പറയുക, ഉറക്കം ഈ ഒരു സംഭവം മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. നേരത്തെ ആ ഒരു 4 സെന്റിമീറ്റർ തൊട്ട് 8 സെന്റിമീറ്റർ വരെയുള്ള ആ ഒരു എന്താ പറയുക, ഒരു ഡൈലേഷൻ അല്ലേ, ഡൈലേഷൻ അതന്നെ. അപ്പോൾ ഈ ആ ഒരു സമയത്ത് ഞാൻ കിടന്നുറങ്ങി. ഞാൻ ആ റൂമിൻ്റെ അകത്ത് തന്നെ അവിടെ ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട്, അതിൽ കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങി, അപ്പോഴാണ് ഇത്തിരി ഒരു ആശ്വാസം കിട്ടിയത്. പിന്നെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ണു തുറന്നപ്പോഴേക്കും നേഴ്സ് പറയണത് 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്ററാ, ഇത്ര പെട്ടെന്നാ, ഞങ്ങൾക്ക് ആയിക്കുട്ടി ഞെട്ടി പോയുള്ള അവസ്ഥയിൽ പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നേഴ്സ് പറയുന്നത് ആ ഇനിയൊരു മേ ബി ഒരു 1.5 hours എന്നൊക്കെ ഞാൻ പറയാം. അയ്യോ, എൻ്റെ ഇത് ഭയങ്കര പെട്ടെന്നാണല്ല. അങ്ങനെ എന്താ പറയുക, അങ്ങനെ കാത്തിരുന്ന് പിന്നെ അതുകൊണ്ട് എന്താ പറയുക, ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയി. എന്തോ ഞാൻ പുറത്തേക്ക് പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ അപ്പോഴേക്കും എന്താ പറയുക, ഏകദേശം സമയമായി, സത്യം പറഞ്ഞു സമയമായി. പിന്നെ അപ്പോഴാണ് നേഴ്സ് പറയണത് ഇനി 1 മണിക്കൂർ കൂടി ഉള്ളതെന്ന് പറയണത്. അങ്ങനെ 1 മണിക്കൂർ. പിന്നെ നമ്മളെങ്ങനെയെങ്കിലും പിന്നെയുള്ള പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ, ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്ന ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ നമുക്ക് ആ പ്രഗ്നൻസിയിൽ ആ കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ കിട്ടണം. അങ്ങനെ ക്യാമറ ഏത് ആംഗിളിൽ വെക്കണം, എവിടെ വെക്കണം, അങ്ങനെ വെക്കണം, അതൊക്കെ വെച്ച് നോക്കി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചു. എന്താ പറയുക, ഡെലിവറി നടന്നു.
കൊറേ ആൾക്കാരൊക്കെ വന്നു, കൊറേ ആൾക്കാർ റൂമിന്റെ ആൾക്കാര്, അവര് പറഞ്ഞൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, നിറച്ച ആൾക്കാര്, പിള്ളേര് പഠിക്കാൻ വന്ന പിള്ളേര് കാണാൻ വരണ്ടായിരുന്നു, പുതിയ ആൾക്കാര്, പിന്നെ മിഡ് വൈഫ് ഉണ്ട്, പിന്നെ മെയിൻ മെയിൻ ഒരു ഡോക്ടർ ഉണ്ട്, അങ്ങനെ വേറെ നഴ്സുമാരുണ്ട്, എല്ലാവരും ഉണ്ട്, റൂം നിറയെ ആൾക്കാര്. ഇതൊക്കെ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ എന്തായ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം തമാശാപരമായ സംഭവങ്ങളാണ്. അപ്പം ഈ നോർമലി ഡെലിവറി നടക്കുന്ന നേരത്തൊക്കെ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ സ്വാതിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാതി പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ആ നേരത്ത് നോർമലി ഇപ്പം ഞാൻ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഭാര്യയുടെ കൈ കയറി പിടിക്കും, എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നു. അപ്പൊ ഞാൻ തലയിൽ, ഞാനിങ്ങനെ തലയിൽ തളവുന്നു, മോളെ കുഴപ്പമില്ല കുഴപ്പമില്ല, പുഷി പുഷി പതിയെ പതി, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയാണ്. ഇവളെ എവിടെ എന്റെ കൈ, ഇവക്ക് എന്റെ കൈ പിടിക്കൊന്നും വേണ്ട, ഇവള് രണ്ട് കാലിലെന്ത് ഇങ്ങനെ പിടിച്ചിട്ട് പുഷി ചെയ്യുന്നു കൂളായിട്ട്. കുറച്ച് കഴിഞ്ഞ് മിഡ് വൈഫ് എന്തോ തമാശ പറയുന്നു, അപ്പൊ ഇവിടുന്ന് തമാശ ചിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഞാനെ പുറത്ത് ഇവക്ക് എന്താണ് പ്രസവിക്കണത്, നിങ്ങൾക്ക് തോന്നില്ല ആ വീഡിയോയിൽ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടപ്പോ ചോദിച്ച ഡൗട്ട് ഉണ്ടല്ലോ, പ്രസവേദന ഉണ്ടായില്ല പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു ഇത്. അപ്പൊ എനിക്കായിക്കൂടി എന്താ പറയാ, ഭയങ്കര കൂളായിട്ടൊക്കെ ഇരിക്കണം, ഒരു കുഴപ്പമില്ല, ആള് പുഷിയുകൊണ്ടിരിക്കുന്ന നല്ല കൂളായിട്ട്. പിന്നെ ഈ നേഴ്സ് വെറുതെ, നേഴ്സിന്റെ അവിടെ നേഴ്സും മിഡ് വൈഫും കൂടി രണ്ടുപേരും കൂടി നിന്നിട്ട് ഓക്കെ നമുക്ക് ഇനി പ്രാക്ടീസ് ചെയ്യാം, നമുക്കൊരു സാമ്പിൾ പുഷിംഗ് ഒക്കെ നടത്തിക്കളയാം. ഞാൻ പറഞ്ഞു ഓക്കെ ആ തുടങ്ങിക്കോ. അങ്ങനെ ഇവര് പുഷിംഗ് നടന്നുകൊണ്ടിരിക്കണ, പുഷികളെയും പോരത് കൊച്ചിന്റെ തലവേണ്ടി. അപ്പൊ തന്നെ നേഴ്സ് അയ്യോ മതി 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 മതി, ഇനി പുഷിയല്ലേ പുഷിയല്ലേ, ഡോക്ടർ വരട്ടെ ഡോക്ടർ വരട്ടെ പറഞ്ഞിട്ട് നേഴ്സ് അങ്ങനെ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് എല്ലാവരും വന്നു, അതേ പുഷി ചെയ്ത് പകുതി എത്തി പുറത്ത്. അങ്ങനെ എന്റെ അമ്മ ഞാനൊരു ചിട്ടിന്ന് എന്താണ് ഇത്രയും അങ്ങനെ എന്താ പറയാ, കുറച്ച് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്റെ കയ്യിലൊന്നും കയറി പിടിക്കണമെന്നില്ല, ഇവള് കൂളായിട്ട് സം പുഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര നമുക്ക് ഒരു എന്താ പറയാ, മനസ്സിൽ കൊള്ളണ ഒരു മൂമെന്റ് ഉണ്ടല്ലോ, നമ്മളെപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൂമെന്റ് ഉണ്ടെന്ന് അറിയോ. ഈ കൊച്ചു പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ അമ്പ്ലിക്കൽ കോഡ്, ആ ഒരു എന്താണ് പൊക്കൽ പൊക്കൽകൊടി, ആ ഈ സംഭവം മുറിക്കാൻ പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് എനിക്ക് കത്ര ചെയ്യുന്ന ഡോക്ടർ വന്നിട്ട് എന്നോട് മുറിക്കാൻ പറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഓഫ് അത് ഒരു ഇത് തന്നെയാണ്. അപ്പൊരു എന്താ പറയാ, ഒരു ഒരു അച്ഛൻ്റെ ഒരു അച്ഛൻ ഒരു അച്ഛൻ്റെ ഒരു അവകാശം എന്ന് വേണമെങ്കിൽ അത് പറയും, അതൊരു നല്ലൊരു ഫീലിംഗ് ആണ് സത്യം പറയാം, നമ്മൾ മുറിക്കുന്നു എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്താ പറയാ, ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അത്ര ടെൻഷനും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നം മാത്രം തുടക്കത്തിൽ ഉണ്ടായിരുന്നു, അത് മാറി. പിന്നെ പിന്നെ എല്ലാം നല്ല കൂളായിട്ട് പോയി, ഡെലിവറി ആണെങ്കിലും നല്ല സ്മൂത്തായിട്ട് പോയി. അപ്പോൾ പിന്നീട് ഉണ്ടായിരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിൻ്റെ ഈ കോഡ് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഡോക്ടർ പിന്നെ ഇവളുടെ സ്റ്റിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൊണ്ട് എന്നെ വിളിച്ചു, എന്നോട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ കൊച്ചിനെ കൊണ്ടുപോയി നേരെ കൊച്ചിനെ അവിടെ ഒരു സംഭവത്തിൽ കിടത്തി, എന്നിട്ട് കൊച്ചിൻ്റെ വായുടെ അകത്തുനിന്നുള്ള സംഭവങ്ങൾ, ഈ എന്തിനാണ് വെള്ളം, ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂക്കി നിന്ന് വായി നിന്നൊക്കെ ഇങ്ങനെ വലിച്ചു വലിച്ചെടുത്ത് പുറത്തേക്കെടുത്ത്, പിന്നെ കൊച്ചിന് തുടക്കണം കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ ഡോക്ടർ എന്നോട് പറയണ്ട് വന്ന് വീഡിയോ കൊടുത്തു, ഡോക്ടറല്ല വേറെ ആൾക്കാരാണ് ചെയ്യണത്. അപ്പൊ അവര് പറയണ്ട് വന്നിട്ട് വീഡിയോ എടുത്ത്, അച്ഛൻ ഇങ്ങോട്ട് വാ, എന്നിട്ട് വന്നിട്ട് കൊച്ചിന്റെ വീഡിയോ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, കൊച്ചിൻ്റെ വെയിറ്റ് നോക്കി, കൊച്ചിൻ്റെ ഈ ഹൈറ്റൊക്കെ നോക്കി, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു എത്രയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊച്ചിനെ മൂടി പൊതച്ചിട്ട് നേരെ കൊച്ചിനെ ഇവളുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു. അതിന് മുന്നേ തന്നു, പ്രസവിച്ച അപ്പം തന്നെ ഇവളുടെ മേത്തേക്ക് എടുത്ത് വെച്ചു, അത് വേറൊരു ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിൻ്റെ അടുത്തുനിന്ന് പിന്നെ അവർ കൊണ്ടുപോകും അങ്ങനെ അവരിത്. അപ്പോൾ ഈ എന്താ പറയുക, ഇത് എല്ലാവരും ചോദിക്കേണ്ടായിരുന്നു, അച്ഛന് കണ്ടിരിക്കാൻ പറ്റുമോ, അച്ഛനെ കണ്ടിരിക്കാൻ പറ്റുമോ, അച്ഛൻ തലകറങ്ങി വലിയ വീഴോ, കാരണം പല ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കൊച്ചു പുറത്തേക്ക് വരുമ്പോൾ നേരെ അച്ഛന്മാരെ ഇങ്ങനെ എൻ്റെ ഒറ്റ വീഴ്ചയൊക്കെ വീഴും. പക്ഷേ എനിക്ക് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനിങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കണേയിരുന്നു. അപ്പോൾ അതെ, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് പ്രഗ്നൻസിയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡെലിവറി വരെയുമാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ദൈവം സഹായിച്ച് നടന്നെല്ലാം. ഒരുപക്ഷെ എന്നോട് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരാൾ പറഞ്ഞിങ്ങനെ ചിലപ്പോൾ വരണേ ഇതെല്ലാം ഇത്ര പെട്ടെന്ന് നടന്നത് കൊണ്ട് നിനക്കെല്ലാം
ഹാൻഡിൽ ചെയ്യാൻ പറ്റി, മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് ഭയങ്കര സ്പീഡിലെല്ലാം നടന്നതുകൊണ്ട് നിനക്ക് എല്ലാം പെട്ടെന്ന് 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 തന്നെ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഒരു പക്ഷെ നീ ഇതിനു വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് പിന്നെ ആ രീതിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ടെൻഷൻ കയറി 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 അയ്യോ ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം, അങ്ങനെ ഇതൊക്കെ അൺപ്ലാൻഡ് ആയത് കാരണം ആ ഒരു അൺപ്ലാൻഡ് സിറ്റുവേഷനിലൂടെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ ഇപ്പൊ കൊച്ചിനെ ഞങ്ങൾക്ക് രണ്ടും എനിക്ക് കൊച്ചിനെ എടുക്കാനോ എനിക്ക് ചെറിയ പിള്ളേരെ എടുക്കാനോ തൊടാനോ പേടിയാണ്. അപ്പൊ ആരും നമുക്ക് ഹെൽപ്പിനില്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടുപേരും തന്നെയായതുകൊണ്ടും നമുക്ക് എന്താ എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇപ്പൊ കൊച്ചിനെ എടുക്കണ കാര്യങ്ങൾ, കൊച്ചിന്റെ കുളിപ്പിക്കണത്, കൊച്ചിന്റെ പാല് കൊടുക്കണത് എല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി. നമുക്ക് ആരും ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്, ആകെ നമുക്ക് പ്രശ്നം ഉള്ളത് ഈ ഉറക്കമാണ് നമുക്ക് ആ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ ഈ ത്രൂ ഔട്ട്. ഇപ്പൊ വരെ നമുക്ക് ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല, നമ്മള് എന്താ ഫേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഉറക്കം, അതാണ് നമുക്ക് ഏറ്റവും പ്രശ്നമുള്ളത്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇങ്ങനെ ആരും ആരുടെ സഹായം ഇല്ലാണ്ട് കൊച്ചിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് അതെന്തായാലും ചുരട്ടെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഞങ്ങൾ രണ്ടും കൂടി പ്ലാൻ ഇടുന്നു, രാവിലെ എണീക്കണ ആള് വേണം ക്യാമറ എടുത്തെടുക്കാൻ. പക്ഷെ ഞാൻ എപ്പോഴും രാവിലെ എണീക്കുമ്പോ ക്യാമറ എടുക്കാൻ ഒരു ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീഡിയോ ഇടാനുള്ള ഒരു പ്ലാനിങ് ആണ്. അപ്പൊ അതെന്തായാലും ഉടൻ തന്നെ ഉണ്ടാവും. എന്തായാലും ഗൈസ് കീപ് വാച്ച്, വെയിറ്റ് ആൻഡ് വാച്ച്, കീപ് വാച്ച്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഡെലിവറി എന്ന് പറയുന്ന സ്റ്റോറി ഇതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ സംഭവങ്ങൾ തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പൊ ഈ നഴ്സുമാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെ ഇതൊക്കെ പഠിപ്പിക്കാം. ഈ കൊച്ചിനെ കിടത്തിയിട്ട് കൊച്ചിനെ ഡൈപ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യിക്കണം, കൊച്ചിനെ എങ്ങനെ എന്താ പറയുക കുളിപ്പിക്കണം, കുളിപ്പിക്കണമൊക്കെ ആ നേരത്തെ പഠിപ്പിച്ചൊന്നുമില്ല, അതൊക്കെ പോണേന് ഒരു ദിവസം മുന്നേ അവർ പഠിപ്പിച്ചുള്ളൂ. അപ്പോൾ ഡൈപ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യിക്കണം, പിന്നെ പാലെങ്ങനെ കൊടുക്കണം, കൊച്ചിനെ എങ്ങനെ പിടിക്കണം, അപ്പോൾ ഈ വക സംഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും പിന്നെ കൊച്ചിനെ എപ്പോഴാണ് വിശക്കണത്, കൊച്ചിന് എത്ര നേരത്തിൽ ഈ പാല് കൊടുക്കണം, കൊച്ചിന് എത്ര എന്തോരം പാല് കൊടുക്കണം, എപ്പോൾ കൂട്ടണം, എപ്പോൾ കുറക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചിന് ആ ജനിച്ച സമയത്തൊക്കെ കൊച്ചിന് എപ്പോഴും സ്കിൻ ടു സ്കിൻ ആണ് കൂടുതലും കൊച്ചിന് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എപ്പോൾ ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പ്ലസ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് കൊച്ചിനെ പിടിക്കാൻ പറ്റും, പക്ഷെ ആ നേരത്ത് ഇവക്കും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്ലസ് എന്താ പറയുക, പിന്നെ പ്രസവം കഴിഞ്ഞതല്ലേ, അപ്പോൾ അത് കാരണം കൂടുതലും നേഴ്സുമാർ എൻ്റെ അടുത്താണ് കൊച്ചിനെ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കൊച്ചിനെ ഞാൻ തന്നെ നോക്കണം, അങ്ങനത്തെ ഒരു ഇത് കൊച്ചിനെ പോയി എടുക്കണം, എപ്പോഴും കരയുമ്പോഴാണെങ്കിലും ഇപ്പോൾ പാൽ കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ പാൽ കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അല്ല, കുപ്പിപ്പാല് ഫോർമുല മിൽക്കാണ്. ആ കുപ്പിപ്പാല് പ്രീമച്ചുറ ആയതുകൊണ്ട് എനിക്ക് പാല് വന്ന് തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫോർമുല ആയിരുന്നു കൊടുത്തിരുന്നത്. എന്താ ഇത്രയൊക്കെ ആയിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ തിരിച്ച് വീട്ടിലെത്തി. ഇനി ആഫ്റ്റർ പ്രഗ്നൻസി അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി, ഡെലിവറി എങ്ങനെയായിരുന്നു ഞങ്ങൾ മാനേജ് ചെയ്തെന്നുള്ളത് എന്താ പറയാ അടുത്ത വീഡിയോയിൽ ഇടുകയായിരിക്കും നല്ലത്. ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താന്ന്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, ആഫ്റ്റർ ഡെലിവറി വീട്ടിൽ കൊച്ചിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഞങ്ങളെ രണ്ടുപേരും എന്തൊക്കെ ചെയ്തു, എന്തായിരുന്നു അവസ്ഥ. പിന്നെ ഇപ്പൊ കാനഡയിലായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ജോലി ഒരു മെയിൻ സംഭവമാണ്, മെയിൻ ഘടകമാണ്, ജോലിക്ക് പോകണം അങ്ങനെയുള്ള. അപ്പൊ അത് അതിനൊക്കെ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, ഒരു ഇൻകം സ്റ്റോപ്പ് ആവാണ്ടിരിക്കാണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ഈ വക കാര്യങ്ങൾ ഞങ്ങളെല്ലാം കൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് ഒരുപാട് ലെങ്തി ആയെന്ന് അറിയാം, എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക, ലെങ്ത് ആയി പോയതിനും ക്ഷമിക്കുക, മനഃപൂർവ്വം അല്ല, ലെങ്ത് ആയി പോയി പറഞ്ഞു വന്നപ്പോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.